മിക്സ് മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളമർത്തി വയ്ക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചില കുട്ടികൾക്കൊക്കെ കഴുത്തിൽ നല്ല കറുപ്പ് കളർ വരും. അത് വരുന്നത് ചിലർക്ക് വണ്ണം കൂടിയിട്ടാവാം, ചിലർക്ക് ഷുഗർ കൊളസ്ട്രോൾ കൂടിയിട്ടാവാം, ചിലർക്ക് ഇതൊന്നുമില്ലാതെ തന്നെ കനമുള്ള ചെയ്യൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്ത് കറക്കും. അങ്ങനെ കഴുത്ത് കറുത്തവരുടെ കഴുത്തിലത്തെ കളറൊക്കെ മാറി നോർമലായിട്ടുള്ള കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടിപ്സ്. ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയണേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന് നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേക്കിൻ്റെ കൂമ്പ്. തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരമാണ് തേക്ക് മരം. ഇതായി ഈ കാണണതാണ്, കാണിച്ചു തരാം, ഈ കാണണതാണ് തേക്ക് മരം. അതിൻ്റെ ഇലയുടെ കൂമ്പ്. കൂമ്പ് എന്ന് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല വിരിഞ്ഞിട്ട് കുഞ്ഞിലകളായിട്ട് നിൽക്കില്ലേ, ഇല ശരിക്കും വിരിഞ്ഞിട്ടൂല്ല, അന്നൊരു ചെറിയൊരു ഫ്ലവർ പോലെ ഒരു കുഞ്ഞൊരു ഇതുപോലെ നിൽക്കും. ആ സാധനമാണ് നമുക്ക് വേണ്ട. അപ്പോൾ ഞാനത് പറിച്ചെടുക്കുകയാണ്. താഴെ നിന്ന് കിട്ടണതൊക്കെ പറക്കുന്നുണ്ട്. മുകളിലത്തെ എളുപ്പമല്ല, കോണി വെച്ച് കയറേണ്ടൊക്കെ വരും. അപ്പോൾ താഴെ നിന്ന് കിട്ടണത് മാക്സിമം പറിച്ചെടുക്കുന്നുണ്ട്. ആ അതും കൂടി നമ്മൾ പറിച്ചെടുക്കേണ്ട, ഇച്ചിരി മുകളിലാണ് കിട്ടുന്ന വിചാരിക്കണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മാക്സിമം കിട്ടണത് ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മളിത് എണ്ണ കാച്ചണ പോലെ കാച്ചിയെടുക്കാനാണ് പോണത്. അപ്പോൾ നമുക്കിത് കാച്ചിയെടുക്കാം. കാച്ചിയെടുക്കുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കി നോക്കാം. കുറേശ്ശെ ചൂടായി തുടങ്ങിയുണ്ട്. ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്, ഒരു റെഡ് കളറായിട്ട് വരുന്നുണ്ട്. എണ്ണയുടെ പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു എണ്ണ കാച്ചുമ്പോൾ അതിപ്പോൾ നമ്മൾ തലയിൽ തേക്കണ എണ്ണയായാലും ദേഹത്തേക്ക് തേക്കണ എണ്ണയായാലും എണ്ണ കാച്ചി എണ്ണയുടെ കറക്റ്റ് പരിവം എങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പത വരണം കണ്ട, ആ പത നിൽക്കണം. അപ്പോഴാണ് കറക്റ്റ് എണ്ണയുടെ പാകം. ചിലർ എണ്ണ കാച്ചുമ്പോൾ മുടിക്കൊഴിച്ചിൽ ഒന്നും കൂടി കൂടണതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ആ എണ്ണയുടെ പാകം തെറ്റിപ്പോണതാ. എണ്ണ കാച്ചുമ്പോൾ എണ്ണയുടെ പാകം കുറഞ്ഞാലും പ്രശ്നമാണ്, പാകം കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി പത വരല് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് എണ്ണയുടെ പത വെറ്റി, നമ്മുടെ എണ്ണ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായി കുഞ്ഞു പതകളൊക്കെ നിൽക്കും. ഈ പരുവത്തിലെത്തുമ്പോൾ നമ്മൾ തീ ചെറുതാക്കി വയ്ക്കുക. പിന്നെ തീ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മുരിഞ്ഞ് കരിഞ്ഞു പോവുള്ളൂ. എണ്ണ പാകം കൂടിപ്പോവുകയും ചെയ്യും. നമ്മൾ ഈ നേരം വരെ കഷ്ടപ്പെട്ടതിനുള്ള ഫലവും കിട്ടില്ല. ഇത് കാച്ചാനായിട്ട് ആകെ 10 മിനിറ്റ് പോലും വേണ്ടെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റിയാണ്, പെട്ടെന്നാവും. ഇങ്ങനെ പത വറ്റണ സമയത്ത് തീ നല്ലോണം കുറച്ചിട്ടിട്ട് നമ്മൾ ഇളക്കണം. അപ്പോഴാണ് എണ്ണ കറക്റ്റ് പാകമായിട്ട് വരാം. നമ്മൾ മുടിക്ക് തേക്കാനായാലും അത് ശ്രദ്ധിക്കണം. പത വിറ്റി വരുന്ന സമയത്ത് തീ നല്ലപോലെ കുറച്ചിടണം. ഒരുവിധം പതയൊക്കെ വെറ്റിയുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. ഗ്യാസ് ഓഫാക്കി, പക്ഷെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് മാറ്റണില്ല. ഒരു 10 മിനിറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് തന്നെ നല്ലപോലെ ഇളക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കാണ്. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ആ ചൂടിൻ്റെ പുറത്തത് തിളക്കണതാണ്. നല്ലപോലെ ഇളക്കി ചൂടാറാനായിട്ട് നമുക്ക് വയ്ക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് വെച്ചിട്ട് പൂവരുത്. ഇപ്പോൾ തണുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കുങ്കുമാതി തൈലത്തിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല റെഡ് കളറാണ്. ഈ എണ്ണയാണ് നമുക്ക് ആവശ്യം. ഇത് ഈ എണ്ണയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ടിപ്പ്. ഇതാണ് കഴുത്തിൽ തേച്ച് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസ്. ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു പീസ് മതി. പിന്നെ വേണ്ടത് ഉപ്പ്. ഈ ചെറുനാരങ്ങ പീസ് ഈ ഉപ്പിൽ മുക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക. ഞാനൊരു കാര്യം പറയാം, കഴുത്തിൽ ഉരയ്ക്കുമ്പോൾ ചെറുനാരങ്ങയാണ്, ഉപ്പാണ്, ചെറിയൊരു നീറ്റലുണ്ടാവും.
അത് പറ്റണവർ ചെയ്യുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. കഴുത്ത് നല്ല മാറ്റം ഉണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ ഇതിൻ്റെ പുകച്ചിലും ചുട്ടുനീറ്റവും പറ്റില്ല. സഹിക്കാൻ പറ്റാവുന്ന പ്രശ്നം തന്നെയുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവർ, പെട്ടെന്ന് മാറണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് നോക്കാം. അല്ലാത്തവർ ഈ ഒരു എണ്ണ കഴുത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് പെട്ടെന്നായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ മറ്റൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.